परिषदा काबोलिक बाबा जन्मिनी ये സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ ജസ്റ്റിസ് കെ സുരേന്ദ്ര മോഹൻ അവർ ബഹുമാന്യനായ ഡോക്ടർ ടി പി ശ്രീനിവാസൻ അവർ അഭിവന്ദ്യനായ സറാഫൻ ജന്മിനി ബഹുമാന്യനായ ഡോക്ടർ ശ്രീ തോമസ് ബഹുമാനപ്പെട്ട ശ്രീ എൻ ജി ജോർജ് മുണ്ടു ശ്രീ കോശി ഉമ്മൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പന്തിരായ അമ്പാച്ചന്മാർ വൈദികർ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭദ്രാസന വിവിധ ഇടങ്ങളിൽ നിന്നിരിക്കുന്ന ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ ആഗതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ മലങ്കര സഭയുടെ ചരിത്രത്തിൽ നിരവധി അന്മായ നേതാക്കൾ സഭയെ ഇന്നു കാണുന്ന തരത്തിൽ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പണിപ്പെട്ടിട്ടുണ്ട്. അവരുടെ അധ്വാനം മലങ്കര സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി. മലങ്കര സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് മണ്ണറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട അന്മായ നേതാക്കളെ അനുസ്മരിക്കുന്നതിന് വേണ്ടി അന്മായ നേതൃസ്മൃതി എന്ന പേരിൽ ഈ വർഷം മുതൽ മലങ്കര സഭ പുതിയ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. അവരെ സ്മരിക്കേണ്ടതും അവരുടെ സേവനങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും അനിവാര്യമാകുകയാണ്. ഇത്തരത്തിൽ ഒരു പരിപാടി മലങ്കര സഭ ആവിഷ്കരിച്ചപ്പോൾ ഇന്ന് അന്മായ നേതൃസ്മൃതി എന്ന പദ്ധതിയുടെ സഭാതല ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ഇന്ന് യശശ്വരിയനായ ശ്രീ കെ സി മാമൻ മാപ്പിള നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 60 വർഷം തികയുകയാണ്. ബഹുമുഖ പ്രതിഭയായിരുന്ന കെ സി മാമൻ മാപ്പിള മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ അഭിമാനമാണ്. വളരെയേറെ കാര്യങ്ങൾ തന്റെ ജീവിതകാലത്ത് സമൂഹത്തിന് വേണ്ടി ചെയ്തു. സമൂഹത്തിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തപ്പോഴും എല്ലായ്പ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് സഭയുടെ പ്രവർത്തനങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ മലങ്കര സഭയുടെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം കെ സി മാമൻ മാപ്പിളയുടെ ചരിത്രം എന്ന് പറയുന്നതിൽ അതിശയിക്കുവാനില്ല. മലങ്കര സഭയുടെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം കെ സി മാമൻ മാപ്പിളയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ആളുകൾ അഭിവന്ദ്യരായ തിരുമേനിമാരോട് പറയും, തിരുമേനി ഞാൻ കൂടെയുണ്ട്, പിന്നാലെയുണ്ട്, തിരുമേനി ധൈര്യമായി പൊയ്ക്കൊള്ളുക എന്ന്. എന്നാൽ കെ സി മാമൻ മാപ്പിള അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത്. പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ തിരുമേനി മുന്നിൽ വിടാതെ തിരുമേനിക്ക് ഒപ്പമോ തിരുമേനിക്ക് മുന്നിലോ സഞ്ചരിച്ച് പാതയൊരുക്കിക്കൊണ്ട് മലങ്കര സഭയുടെ നിർണായക ഘട്ടങ്ങളിൽ മലങ്കര സഭയെ സംരക്ഷിച്ച ഒരു അന്മായ നേതാവാണ്. ആയിരത്തി നമുക്കറിയാം വട്ടശ്ശേരി മാർ ദീപനാസ്യൂസ് തിരുമേനിക്ക് പഴയ സെമിനാരിയിൽ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന ഒരു ഭയമുണ്ടായി. ആളുകളൊക്കെ ഭയന്നു, വട്ടശ്ശേരി തിരുമേനി ആക്രമിക്കുവാൻ പദ്ധതിയിട്ടിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ വട്ടശ്ശേരി തിരുമേനിക്ക് സംരക്ഷകരായി ആളുകളൊക്കെ അവിടെ പഴയ സെമിനാരിയിൽ ചെന്നു നിൽക്കുന്ന കാലം തന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ആളുകൾ പറഞ്ഞിട്ട് പോലും മാമൻ മാപ്പിള അവർക്ക് അവിടെ ചെന്ന് എല്ലാം മറന്ന് അവിടെ വട്ടശ്ശേരി തിരുമേനിക്ക് കാവലിടുന്ന ചരിത്രം നമ്മളെ ശരിക്കും അമ്പരപ്പിക്കുന്നതാണ്. എല്ലാം മറന്ന് അവിടെ ചെന്ന് എല്ലാം ഉപേക്ഷിച്ച് അവിടെ ചെന്ന് വട്ടശ്ശേരി തിരുമേനിക്ക് കാവൽ നിൽക്കുകയാണ്. 1923 പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി മർദീൻ യാത്ര ചെയ്യുന്നതിന് ആഗ്രഹിച്ചു. മർദീനിലായിരുന്നു പാത്രിയാർക്കീസ് ബാബായുടെ ആസ്ഥാനം. മർദീനിലേക്ക് വട്ടശ്ശേരി തിരുമേനി പോകുന്നത് കപ്പലിലാണ്. ബോംബെയിൽ ചെന്ന് കപ്പൽ മാർഗം മർദീനിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചപ്പോൾ ബോംബെ വരെ കൂടെ പോകുവാൻ ഇറങ്ങി പുറപ്പെട്ടത് കെ സി മാമൻ മാപ്പിളയായിരുന്നു. ബോംബെയിൽ ചെന്നു കെ സി മാമൻ മാപ്പിള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കൊടുത്ത്
എനിക്ക് ധൈര്യമായിരുന്നു എന്ന്. പക്ഷേ അവിടെ ഒരു യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടതല്ല, കൂടെ പോകുവാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എ സി മാപ്പിളയ്ക്ക് പോകുവാൻ കഴിഞ്ഞില്ല. പക്ഷേ യാത്രയയക്കുവാൻ വേണ്ടി വട്ടശേരിയുടെ അടുത്ത് ചെന്ന് ചുംബനം നൽകി ആ അവസാന സമയത്ത് കരയുമ്പോൾ പൊട്ടിക്കരയുമ്പോൾ വട്ടശേരി തിരുമേനി എ സി മാപ്പിളയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, കൂടെ വന്നിരുന്ന വൈദികനോട് പൂതക്കുഴിയിൽ എബ്രഹാം അച്ഛനോടും ചെറിയ പടത്തിൽ സഹറിയ മൽപ്പാനോടും പറയുകയാണ്, എ സി മാമൻ മാപ്പിളയുടെ മാമൻ മാപ്പിളയുടെ സഭാസ്നേഹം കണ്ടോ, ഇതാണ് സഭാസ്നേഹം എന്ന് പറയുന്നു. നമുക്കറിയാം 1951 മലങ്കര സഭയ്ക്കെതിരെ വിധി ഉണ്ടായി. കോടതി വിധി മലങ്കര സഭയ്ക്ക് എതിരായപ്പോൾ അന്ന് മലങ്കര സഭയുടെ അധിപൻ കൽക്കട്ടയിലായിരുന്നു. കൽക്കട്ടയിൽ നിന്നുകൊണ്ട് മലങ്കര സഭയുടെ അധിപൻ ആളുകൾക്ക് ഒരു സന്ദേശം അയച്ചു. ആ സന്ദേശം മലയാള മനോരമ പത്രത്തിലൂടെ അല്ലാതെ മറ്റൊരു മാർഗവും ആളുകളുടെ കയ്യിൽ എത്തുകയില്ല. മലയാള മനോരമയിൽ ആ സന്ദേശം പിറ്റേ ദിവസം അച്ചടിച്ചു വരുന്നു. ആ സന്ദേശത്തോടൊപ്പം ഉണ്ടായിരുന്നത് എന്തെന്നറിയുമോ, ദുഃഖിതനായ വളരെ പ്രയാസപ്പെട്ട സന്ദേശം അയക്കുമ്പോൾ ആളുകൾ പിറ്റേന്ന് മനോരമയിൽ കാണുന്ന പണം എന്തെന്നറിയുമോ, സന്തോഷത്തോടെ സുസ്മേന വദനായിരിക്കുന്ന ഈവരവിയൻ ബാബായുടെ പണമാണ് നമ്മുടെ ആളുകൾ വീടുകളിൽ കണ്ടുണരുന്നത്. ആളുകളെ പിടിച്ചു നിർത്തുവാൻ അവർക്ക് ധൈര്യം കൊടുക്കുവാൻ ആ പണം ഉതകിയെങ്കിൽ അന്നേ ദിവസം തന്നെ പത്രത്തിൽ ദീർഘമായ ഒരു ലേഖനം എ സി മാമൻ മാപ്പിള അദ്ദേഹത്തിന്റെ പേര് വെച്ച് എഴുതി. ആ ലേഖനങ്ങളൊക്കെ എഴുതിയത് ആളുകളെ ധൈര്യപ്പെടുത്തി മലങ്കര സഭയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനായും. പിന്നീട് നമുക്കറിയാം ട്രെയിൻ മാർഗം കൊട്ടാരക്കരയിൽ വന്നിറങ്ങുന്നു. ട്രെയിൻ മാർഗം കൊട്ടാരക്കരയിൽ വന്നിറങ്ങി ഗീവ്രിയുസ്തീയമ്പാവയെ സ്വീകരിച്ചുകൊണ്ട് അടൂരിൽ നിന്ന് ഈ നമ്മൾ കൂടിയിരിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിന് മുൻവശത്തുള്ള ഗ്രൗണ്ടിലേക്ക് ഇവിടെയുള്ള മൈതാനിയിലേക്ക് വലിയൊരു ജനാവലിയുടെ നേതൃത്വത്തിൽ വട്ടശേരിയമ്പാവയെ സ്വീകരിച്ചുകൊണ്ട് ഇവിടേക്ക് വലിയ ഒരു സ്വീകരണ ഘോഷയാത്ര നടക്കുമ്പോൾ ഈ സമ്മേളനം വലിയ ഒരു ജനാവലിയെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഈ സമ്മേളന നഗരി ഈ സമ്മേളന നഗരിയിലേക്ക് ഈവരവിയൻ കൊണ്ടുവന്നിട്ട് ഇവിടെ നടത്തിയ സമ്മേളനത്തിൽ കെ സി മാമൻ മാപ്പിള വളരെ ആവേശത്തോടെ പ്രസംഗിച്ചു. ആ പ്രസംഗം വിജയസ്ത്രീലാളുകനായ ഈവരവിയൻ സ്വീകരിച്ചുകൊണ്ടല്ല ആ ഘോഷയാത്ര നടന്നത്, മറിച്ച് പരാജയത്തിന്റെ കൈപ്പുന്നിൽ കുടിച്ചു വന്ന ഈവരവിയൻ സ്ത്രീയമ്പാവയെ സ്വീകരിച്ച് ആനയിച്ചുകൊണ്ട് നടന്ന വന്ന ഈ റാലിയും അതിനുശേഷം നടന്ന സമ്മേളനവും. ആ സമ്മേളനത്തിൽ കെ സി മാമൻ മാപ്പിള വളരെ ആവേശത്തോടെ പ്രസംഗിച്ച് ആളുകളെ പിടിച്ചു നിർത്തി. ആളുകൾക്ക് കൂട്ടിനുണർവും പുതിയ പ്രതീക്ഷയും നൽകിക്കൊണ്ട് മലങ്കര സഭയെ ശക്തമാക്കുന്നതിന് ആ പ്രസംഗം ഉതകി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ ഈ സമ്മേളനം നടക്കുമ്പോൾ തീർച്ചയായും മലങ്കര സഭ ഒരു കാലത്തും വിസ്മരിക്കുവാൻ പാടില്ലാത്ത അത്ര വലിയ ഒരു അംഗമായ നേതാവിന്റെ മലങ്കര സഭ ഇന്നു കാണുന്ന മട്ടിലും ഭാവത്തിലും ആക്കി നിർത്തുന്നതിന് ഏറെ പണിപ്പെട്ട വളരെ കഷ്ടപ്പെട്ട വിയപ്പെടുത്തിയ ഒരു അന്മായ നേതാവിന്റെ കെ സി മാമൻ മാപ്പിളയുടെ 60-ാം ചരമവാർഷികം മലങ്കര സഭ ഇന്ന് വളരെ വലിയ നല്ല തലത്തിൽ പ്രതിനിധികളെ ഒക്കെ സംഘടിപ്പിച്ച് ഇവിടെ നടത്തുമ്പോൾ ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ ജസ്റ്റിസ് കെ സുരേന്ദ്രമോഹൻ അവരുടെയാണ്. ഇവിടെ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു സാറിന്റെ വീടെവിടെയാണ് സ്ഥലം എവിടെയാണെന്നൊക്കെ. കാരണം സുരേന്ദ്രമോഹൻ എന്ന പേര് കേട്ടാൽ അറിയില്ല ആൾ ഓർത്തഡോക്സുകാരനാണ് എന്ന് പറഞ്ഞത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അനുഭവസ്ഥാനം നീതിക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്ന സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മലങ്കര സഭയുടെ അനുഭവസ്ഥാനം നമുക്കറിയാം. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഓർത്തഡോക്സുകാരനായിരുന്നു ജസ്റ്റിസ് കെ ടി കോശി അവർക്ക്. പിന്നീട് കാലാകാലങ്ങളിൽ മലങ്കര സഭയ്ക്ക് പ്രിയപ്പെട്ടവരായ മലങ്കര സഭയുടെ മക്കൾ കേരള ഹൈക്കോടതിയിൽ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റിസ് കെ സുരേന്ദ്രമോഹൻ അവർക്ക് വളരെ അഭിമാനത്തോടെ കേരള ഹൈക്കോടതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ സമ്മേളനത്തിന് ക്ഷണിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടുകൂടി വരാമെന്ന് സംബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുകയാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ സുരേന്ദ്രമോഹൻ അവരുടെ. നിങ്ങളെവരുടെയും പേരിൽ ഈ സമ്മേളനത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, നമുക്കറിയാം
വളരെ നിർണായകമായ ഘട്ടങ്ങളിലൂടെ സഭ കടന്നു പോകുമ്പോൾ ആളുകൾക്ക് വളരെ വേദനിച്ച് പല കോണുകളിലും കഴിയുമ്പോൾ അവരെയൊക്കെ ആശ്വസിപ്പിക്കേണ്ട ചുമതല തിരുമേനിക്കുണ്ട്. പ്രത്യേകിച്ചും വടക്കൻ പ്രദേശത്ത് വളരെയേറെ കഷ്ടപ്പെടുന്ന നമ്മുടെ ആളുകൾ ഓരോ ദിവസവും പ്രശ്നങ്ങളുമായി കഴിഞ്ഞുകൂടുമ്പോൾ തിരുമേനിയുടെ അടുത്ത് പരാതിയുമായി വരും. ആദ്യകാലങ്ങളിൽ തിരുമേനിയിൽ എങ്ങനെ അഭിമുഖീകരിച്ചു എന്നറിയില്ല. പക്ഷേ ഇപ്പോൾ തിരുമേനി പൂർണ്ണ സമയവും പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ വലിയ ഒരു മുന്നേറ്റം എല്ലാ മേഖലകളിലും ജനങ്ങളിടയിൽ ഉണ്ടാകത്തക്ക തരത്തിൽ അവർക്ക് ആശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് തിരുമേനി നല്ല നിലയിൽ മലങ്കര സഭയെ നയിക്കുമ്പോൾ ആളുകൾക്കൊക്കെ ചിലപ്പോൾ സംശയം തോന്നാം. തിരുമേനി പറയുന്ന ചില കാര്യങ്ങളൊക്കെ അബദ്ധമാണോ എന്ന്. തിരുമേനി പറയുന്നത് അബദ്ധമല്ല, പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ജീവിതത്തിൽ നിന്നും വളരെയേറെ ധ്യാനം നടത്തിയിട്ടുള്ള തിരുമേനി തിരുമേനി പറയുന്നതൊന്നും താഴ്വാക്കാവുകയില്ല. വളരെ ആലോചിച്ചാണ് തിരുമേനി കാര്യങ്ങൾ പറയുന്നത്. അതിന്റെ നേട്ടങ്ങൾ മലങ്കര സഭ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നല്ല ശക്തമായ നേതൃത്വം മലങ്കര സഭയ്ക്ക് നൽകുന്ന പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി വളരെയേറെ താല്പര്യമെടുത്താണ് ഇത്തരത്തിൽ ഒരു സമ്മേളനം നടത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തത്. തിരുമേനി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ്. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, നിങ്ങളെ ഏവരുടെയും പേരിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാംഗ്ലൂർ ഭദ്രാസനാധിപൻ അഭിവന്ദനായ എബ്രഹാം മാർ സറാഫി തിരുമേനി ഈ സമ്മേളനത്തിൽ സന്നിഹിതനായിട്ടുണ്ട്. അഭിവന്ദനായ തിരുമേനിയെ നിങ്ങളെ ഏവരുടെയും പേരിൽ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ ടി പി ശ്രീനിവാസ്, നമുക്കൊക്കെ ചാനലുകളിലൂടെ വളരെ സുപരിചിതമായ മുഖമാണ്. ഇവിടെ വന്നപ്പോഴും ആളുകൾ പരിചയപ്പെട്ടപ്പോൾ സാറോട് പറയുന്നത് കേട്ടു, സാറിൻ്റെ ചർച്ചകളിലൂടെയാണ് ലോക ബന്ധങ്ങൾ എങ്ങനെയുണ്ട് എന്ന് ഞങ്ങൾ ചാനലുകളിലൂടെ മനസ്സിലാക്കുന്നത് എന്ന്. അത്രമാത്രം ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. മുൻ യു എൻ അംബാസിഡർ, ഐക്യരാഷ്ട്രസഭയിൽ ദീർഘകാലം ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആൾ, വിവിധ സമിതികളിൽ ഐക്യരാഷ്ട്രസഭയിൽ അധ്യക്ഷപദം അലങ്കരിച്ചിട്ടുള്ള ശ്രേഷ്ഠ വ്യക്തി. നമുക്കറിയാം, ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാകാതെ നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിന് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ് ഉളവാക്കാൻ കഴിഞ്ഞത്. അത്രമാത്രം ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റെത്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനായി വൈസ് ചാൻസലറുടെ പദവിയിൽ സേവനം അനുഷ്ഠിക്കുന്നു. വളരെ തിരക്കേറിയ അദ്ദേഹം ഈ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഡോക്ടർ ടി പി ശ്രീനിവാസൻ അവരുകളെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. പ്രൊഫസർ ഡോക്ടർ സിറിയ തോമസ്, ഗാന്ധി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് പലപ്പോഴും മാറി മാറി വൈസ് ചാൻസലർമാർ വന്നിട്ടുണ്ടല്ലോ, എന്നാൽ വിദ്യാർത്ഥികളുമായി സൗഹൃദം പങ്കിടുന്ന, ആളുകൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ എപ്പോഴും ചെന്ന് കാണാമായിരുന്ന, വളരെ സൗമ്യമായി സംസാരിക്കുന്ന ഒരു വൈസ് ചാൻസലർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്കുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ബഹുമാന്യനായ പ്രൊഫസർ ഡോക്ടർ സിറിയ തോമസ്. അദ്ദേഹം ഇപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ മെമ്പറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഡോക്ടർ ശ്രീ തോമസ് അവരുകളെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഭയുടെ അന്മായ ട്രസ്റ്റി ശ്രീ എൻ ജി ജോർജ് മുത്തൂറ്റവർ, ഇവിടെ ഇന്ന് രണ്ട് മഹത്കർമ്മങ്ങൾ കൂടി നടക്കുന്നുണ്ട് എന്നതിനോടനുബന്ധിച്ച് സഭയുടെ പ്രിയപ്പെട്ടവരായ ശ്രീ ജെ വി മാമനും അഡ്വക്കേറ്റ് ഡോക്ടർ പി സി മാത്യു പുലിക്കോട്ടിനും നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളവരാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ഭാവി തലമുറയ്ക്ക് വളരെ പ്രയോജനകരമാകത്തക്ക തരത്തിൽ ശ്രേഷ്ഠമായ നിലയിൽ വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഇവിടെ യശസ്വിയനായ എ സി മാപ്പിളയെപ്പറ്റി അവർ എഴുതിയിട്ടുള്ള രചനകളുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് അവരെ ഇന്ന് ആദരിക്കുകയാണ്. രണ്ട് ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളും സദസ്സിൽ ഉപവിഷ്ടരാണ്. രണ്ടുപേരും എഴുന്നേറ്റ് നിന്നാൽ ബഹുമാനപ്പെട്ട
Dr. P.C. Matthew Pulikottin അവരെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഇന്ന് വിവാഹ സഹായ ധനവിതരണം കൂടി നടക്കുന്നുണ്ട്. നിർധനരായ സമൂഹത്തിലെ ആളുകളെ അവർക്ക് സഹായകരമാകുന്ന തരത്തിൽ സഭ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതി, ആ പദ്ധതിയുടെ കൺവീനറായ ശ്രീ കോശി മൻവേദി ഉപഭോക്തനാണ് കൃതജ്ഞത അർപ്പിക്കുന്നത്. അദ്ദേഹമാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. 60 പേർക്ക് വിവാഹ ധനസഹായം നൽകുമ്പോൾ 60 പേർ എന്ന് നിശ്ചയിച്ചത് യശശരീരനായ കെ സി മാമൻ മാപ്പിള അവരുടെ 60-ാം ചരമവാർഷികം ആയതുകൊണ്ടാണ്. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ വിവാഹ സഹായ ഏറ്റുവാങ്ങാൻ വന്നിട്ടുള്ളവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വന്ദിരായ അമ്പാച്ചന്മ, അതുപോലെ വിവിധ ഇടങ്ങളിൽ എത്തിയിരിക്കുന്ന വന്ദിരായ വൈദികർ, സഭയുടെ പ്രിയപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലബാറിൽ നിന്നും സുൽത്താൻബത്തിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും ഉൾപ്പെടെ മദ്രാസിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുമൊക്കെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുണ്ട്. വന്നിട്ടുള്ള ചിലരെങ്കിലും കുടുംബ സമേതമാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ കുടുംബത്തിലെ കാരണവരെ 60-ാം ചരമവാർഷിക ദിനത്തിൽ ഓർക്കുന്നത് കൊണ്ട് ആ ധന്യ മുഹൂർത്തത്തിന് വേണ്ടിയാണ് കുടുംബ സമേതം എത്തിയിരിക്കുന്നത്. എത്തിയിരിക്കുന്ന എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകരെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിവിധ ഇടവകളിൽ വന്നിരിക്കുന്ന വർത്തമാനയും വനിതാ സമാജത്തിന്റെ ഭാരവാഹികളെയും സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന്റെ ഭാവങ്ങൾ നടന്നു നിർത്തട്ടെ. നന്ദി, നമസ്കാരം. What is in the name? ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചത്